ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയെ അതിവേഗം അസഹിഷ്ണുത നിറഞ്ഞ ഫാസിസ്റ്റ് ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടാം മോദി സർക്കാർ തിടുക്കമിട്ട് പുതിയ വിദ്യാഭ്യാസ നയം തട്ടിക്കൂട്ടിയതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. വാണിജ്യവൽക്കരണം, അധികാര കേന്ദ്രീകരണം, വർഗീയവൽക്കരണം എന്നീ മൂന്ന് അജണ്ടകളാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്നും KSTA സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ദേശീയ വിദ്യാഭ്യാസ നയം ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് യെച്ചൂരി വ്യക്തമാക്കി. ഫാസിസ്റ്റ് ഹിന്ദു രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ വിദ്യാഭ്യാസത്തെ ആയുധമാക്കുകയാണ്. അതോടൊപ്പം ഭരണവർഗത്തിന് ആവശ്യമായ പരിശീലനം സിദ്ധിച്ചവരെ കൂടി സൃഷ്ടിക്കേണ്ടതുണ്ട്. വിദേശ സർവകലാശാലകളിലേക്ക് വിദ്യാർത്ഥികളെ അയക്കാൻ സൗകര്യമൊരുക്കുന്നതും വിദേശ സർവകലാശാലകൾക്ക് ഇവിടെ വാതിൽ തുറന്നുകൊടുക്കുന്നതുമെല്ലാം രണ്ടാമത്തെ കാര്യം നിർവഹിക്കുന്നതിനാണ്. ഇന്ത്യൻ ചരിത്രത്തെ തിരുത്തിയെഴുതുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് കോളനി വൽക്കരണ കാലത്ത് സൃഷ്ടിച്ച മതാധിഷ്ഠിത കാലഘട്ടത്തെ ഹിന്ദുത്വത്തിന് അനുകൂലമായി തിരുത്തുക എന്നതാണ്. കോളനി കാലത്ത് ഇന്ത്യൻ കാലഘട്ടത്തെ മൂന്നായാണ് തിരിച്ചത്. പുരാതന കാലത്തെ ഹിന്ദു ഭരണമെന്നും മധ്യകാലത്തെ മുസ്ലിം കാലഘട്ടമെന്നും കൊളോണിയൽ കാലത്തെ ആധുനിക കാലമെന്നും വേർതിരിച്ചു. യാഥാർത്ഥ്യവുമായി ഇതിന് പുലബന്ധമില്ല. ചരിത്രത്തിന്റെ ആ അപനിർമ്മിതിയാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തിരുത്തിയെഴുതുന്നത്. 1200 വർഷം നീണ്ട മുസ്ലിം ഭരണത്തിൽ ഹിന്ദുക്കൾ അനുഭവിച്ച അടിമത്തത്തിൽ നിന്ന് മോചനമെന്നാണ് വ്യാഖ്യാനം. ഇതിനായി ചരിത്രത്തെ വക്രീകരിക്കുകയും തിരുത്തുകയും ചെയ്യുന്നു. പാഠപുസ്തകങ്ങൾ മാറ്റിയെഴുതുന്നു. ഹിന്ദു ഭരണാധികാരികളെ മഹത്വവൽക്കരിക്കുകയും മുസ്ലിം ഭരണാധികാരികളെ ഇകഴ്ത്തുകയും ചെയ്യുന്നു. എല്ലാ ഇസ്ലാമിക നിർമ്മിതികളും ഹിന്ദു ക്ഷേത്രങ്ങൾ പൊളിച്ച നിർമ്മിതിയാണെന്ന് വരുത്തുന്നു. അയോധ്യയിൽ 500 വർഷം പഴക്കമുള്ള കെട്ടിടം പൊളിച്ചത് ക്രിമിനൽ പ്രവൃത്തിയാണെന്ന് സുപ്രീംകോടതി പറഞ്ഞിട്ടും മോദി പറയുന്നു ചരിത്രപരമായ തെറ്റുതിരുത്തിയെന്ന്. ഇതിന്റെ തുടർച്ചയാണ് മധുരയിലും വാരണാസിയിലും മറ്റും നടത്താൻ പോകുന്നത്. യുക്തിചിന്തയോ വിവേചന ബുദ്ധിയോ അല്ല, അബദ്ധ ജടിലമായ അന്ധവിശ്വാസം മാത്രമാണ് ലോകത്തെ മനസ്സിലാക്കാനുള്ള വഴിയെന്ന അവബോധം പുതിയ തലമുറയിൽ സൃഷ്ടിക്കുകയാണെന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടി.